ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റസിയാസ് കേക്ക് ആർട്ട്. ഇന്ന് ഞാനൊരു ബനാന ബ്രൗണി റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. എഗ്ഗൊന്നും യൂസ് ചെയ്യാണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു ബ്രൗണിയാണിത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ടൊരു ബനാന ബ്രൗണി തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ രണ്ട് ബനാന എടുത്തിട്ടുണ്ട് കേട്ടോ, നല്ല പഴുത്ത ബനാന എടുത്തിട്ടുണ്ട്. അപ്പം അതൊന്ന് നന്നായി ഒന്ന് ഇതേപോലെ മാഷ് ചെയ്തെടുക്കണം. മിക്സിയിൽ ഇട്ടിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നല്ല പഴുത്ത ബനാന ആയതുകൊണ്ട് ഇതിങ്ങനെ ആക്കിയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്താൽ തന്നെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടട്ടോ. അപ്പോൾ നമുക്ക് ബനാന ഇതേപോലെ ആക്കിയെടുക്കണം. ഇനി ഞാനിവിടെ ഒരു മുക്കാൽ കപ്പോളം ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. കുക്കിംഗ് ചോക്ലേറ്റ് ആണ് കേട്ടോ, നല്ല ഡാർക്ക് കുക്കിംഗ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു ഹാഫ് കപ്പ് ബട്ടറും ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. മെൽറ്റ് ചെയ്തെടുക്കണ അതുകൊണ്ട് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ അല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇനി ഇതൊന്ന് ഓവനിൽ വെച്ചിട്ട് മെൽറ്റ് ചെയ്തെടുക്കാൻ പോവാണ്, ബട്ടറും ചോക്ലേറ്റും കൂടിയിട്ട്. ഓവനിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാനിത് മെൽറ്റ് ചെയ്യാൻ വെച്ചത്. ഒന്ന് ഇടയ്ക്ക് ഓപ്പൺ ആക്കിയിട്ട് ഇങ്ങനെ മിക്സ് ആക്കി നോക്കണം, നല്ലതാണ്. ചോക്ലേറ്റൊക്കെ നന്നായി മെൽറ്റ് ആയിട്ടുണ്ടോ ഒന്ന് ഇളക്കി നോക്കണം കേട്ടോ. ചിലപ്പോൾ ഇങ്ങനെ കട്ടായി കിടക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇതിപ്പോൾ നന്നായി മെൽറ്റ് ആയിട്ടുണ്ട് ചോക്ലേറ്റും ബട്ടറും. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കണം. ഞാനിവിടെ ഒരു കപ്പ് മൈദയാണ് കേട്ടോ എടുത്തേക്കണത്. അതിലേക്ക് 1/3 കപ്പ് കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് കുറച്ച് സോൾട്ടും. ഇതിൽ ഞാൻ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ഇതൊന്നും ആഡ് ചെയ്യണില്ല കേട്ടോ. ഇനി ഇതൊന്ന് നന്നായി അരിച്ചെടുക്കാം, മൈദ, കൊക്കോ പൗഡർ, സോൾട്ട്. നിങ്ങൾ ആഡ് ചെയ്യുന്ന ബട്ടറിൽ സോൾട്ട് ഉണ്ടെങ്കിൽ ഇതിൽ സോൾട്ട് ആഡ് ചെയ്യണ്ട കേട്ടോ ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ. അപ്പോൾ ഇത് നന്നായി ഒന്ന് അരിച്ച് മാറ്റി വയ്ക്കണം. അപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗറാണ് വേണ്ടത്. ഞാനിവിടെ ഹാഫ് ബ്രൗൺ ഷുഗറും ബാക്കി പൗഡർ ഷുഗറും, നോർമൽ പൗഡർ ഷുഗറും ആണ് കേട്ടോ യൂസ് ചെയ്യണത്. അതായത് എൻ്റെ കയ്യിൽ ബ്രൗൺ ഷുഗർ കുറച്ചുണ്ടായിരുന്നുള്ളൂ, അത് കാരണം ഞാൻ കുറച്ച് ബ്രൗൺ ഷുഗറും ബാക്കി നോർമൽ പൗഡർ ഷുഗറാണ് എടുത്തത്. അപ്പോൾ ഇത് ടോട്ടൽ വൺ കപ്പോളം ഷുഗറാണ് കേട്ടോ എടുത്തേക്കണത്. ബ്രൗൺ ഷുഗർ ഫുള്ളും എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. ബ്രൗണിയിൽ ബ്രൗൺ ഷുഗർ ആഡ് ചെയ്യായിരിക്കും കുറച്ചും കൂടി നല്ലത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഈ രണ്ട് ബനാനയിലേക്ക് ഒരു 1 കപ്പ് പൊടിച്ച പഞ്ചസാര ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 teaspoon വാനില എസൻസും ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി അതും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ബ്രൗൺ ഷുഗർ ആഡ് ചെയ്യായിരിക്കും ബ്രൗണിയിലേക്ക് ഏറ്റവും നല്ലത് കേട്ടോ. നല്ല ടെക്സ്ചറും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ബ്രൗൺ ഷുഗർ ആയിരിക്കും ഏറ്റവും നല്ലത്. ഇനി ഈ ബനാന മിക്സിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റും ബട്ടറും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ ഹാൻഡ് വിസ്ക് വെച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ഈ ഒരു ബ്രൗണി ഉണ്ടാക്കാൻ ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇപ്പോൾ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. നമുക്ക് നല്ല തിക്ക് കൺസിസ്റ്റൻസിയിലുള്ള ബാറ്ററാണ് വേണ്ടത്. ഇതിൽ മിൽക്കൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് കുറച്ച് ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ബ്രൗണി ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇഷ്ടമുള്ളവർക്ക് നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം, ചോക്ലേറ്റ്സ് ആഡ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് ചോക്ലേറ്റ്സ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓപ്ഷണലാണ്, ഇതൊന്നും ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ മക്കൾക്ക് ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ് ഇതിൽ ആഡ് ചെയ്യണത്. അപ്പോൾ ഞാൻ ചോക്ലേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് വാൾനട്ട്സ്, കാഷ്യൂ, അങ്ങനെ ഇഷ്ടമുള്ള നട്ട്സും ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ച് മെഷർമെൻറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. അത്ര ഉള്ളതെങ്കിൽ അത് കുറച്ചിട്ട് കൊടുക്കാം. ഇനി ഞാൻ ഈ ഒരു ബ്രൗണി ബേക്ക് ചെയ്യാൻ പോണത് ഈ ഒരു ബ്രൗണിയുടെ പാനിലാണ് കേട്ടോ. ഈ ഒരു ബ്രൗണി പാൻ ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് സൈസസ് കിട്ടും, ഈവൻ ആയിട്ടുള്ള പീസസ് കിട്ടും. അപ്പോൾ നമുക്ക് നല്ല ഭംഗിയുള്ള ഈവൻ സൈസസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ ബ്രൗണി പാൻ യൂസ് ചെയ്യണത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഖത്തറിലുള്ളവർക്ക് നമ്മുടെ കെക്ലർ എന്ന് പറയുന്ന ഷോപ്പിൽ അവൈലബിൾ ആണ്. അല്ലാത്തവർക്ക് ഞാനിതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ് കേട്ടോ. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ബ്രൗണി പാനാണിത്. ബ്രൗണിയൊക്കെ സെയിൽ ചെയ്യണവർക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഈ ബാറ്റർ ഇതിൽ ഒഴിച്ചതിന് ശേഷമാണ് കേട്ടോ ഈ ഒരു
ഈ ഡിവൈഡർ വെക്കേണ്ടത്. ജസ്റ്റ് ഒന്നതുപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ബാറ്റർ ഒഴിച്ചതിന് ശേഷം ഇത് മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബേക്ക് ചെയ്യാൻ വയ്ക്കാം. ഞാനിവിടെ 160 degrees ഒരു 25 minutes ആണ് കേട്ടോ അത് ബേക്ക് ചെയ്യാൻ വയ്ക്കണം. അപ്പം അതിന് മുന്നേ ഇത് ബനാന ബ്രൗണി ആയതുകൊണ്ട് തന്നെ ഞാനതിൻ്റെ മുകളിൽ ഒരു തിൻ ലെയറായിട്ട് കട്ട് ചെയ്തെടുത്ത ഓരോ പീസ് ബനാന വെച്ച് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, ഞാൻ വെറുതെ ബനാന ബ്രൗണി ആയതുകൊണ്ട് അങ്ങനെ വെച്ച് കൊടുത്തു എന്ന് മാത്രം. നമുക്ക് അതിൻ്റെ മുകളിൽ വേണമെങ്കിൽ നട്ട്സ് അല്ലെങ്കിൽ ചോക്ലേറ്റ്സോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇതൊന്ന് ബേക്ക് ചെയ്യാൻ വയ്ക്കുക. ഓവനില്ലാത്തവർക്ക്, അതായത് വിത്തൗട്ട് ഓവൻ ചെയ്യുന്നവർക്കാണെങ്കിലും ഒരു 30 minutes അങ്ങനെ ഗ്യാസ് ടോപ്പിൽ വെച്ചിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ബ്രൗണി ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ 25 minutes ആണ് 160 degrees വെച്ചത്. 5 minutes പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനാണ്. അപ്പോൾ നമ്മുടെ ബ്രൗണി ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നല്ല പഴുത്ത ബനാന വീട്ടിലിരിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ, എഗ്ഗൊന്നും യൂസ് ചെയ്യാണ്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു ബ്രൗണിയാണ് കേട്ടോ അത്. ഞാൻ നോർമൽ ചോക്ലേറ്റ്, അതായത് എഗ്ഗ് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ബ്രൗണി, അതുപോലെ കോഫി ബ്രൗണി, പിന്നെ എഗ്ഗ്ലെസ് നോർമൽ ചോക്ലേറ്റ് ബ്രൗണി, ഇതെല്ലാം ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ട്രൈ ചെയ്തിട്ട് ഒരുപാട് നല്ല ഫീഡ്ബാക്കാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ചൂടാറിയുണ്ടെങ്കിൽ ഇതേപോലെ ജസ്റ്റ് അതൊന്നിങ്ങനെ പൊന്തിച്ചെടുത്താൽ കണ്ടോ ഈവൻ ആയിട്ടുള്ള പീസസ് കിട്ടും. അപ്പോൾ വളരെ യൂസ്ഫുള്ളാണ് ഈ ഒരു പാൻ കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.